ഇതാണ് റൈസ് ഫോർട്ടിന്റെ റിസപ്ഷൻ കേട്ടോ. നമ്മൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് മേടിക്കേണ്ടത്. 10 മണി തൊട്ട് 5 മണി വരെയാണ് ഇതിന്റെ ടൈം. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. ഈ കാണുന്ന ഇത് രണ്ടോണം ടിക്കറ്റ്, പിന്നെ ഇത് ക്യാമറയ്ക്കുള്ള അഡീഷണൽ ചാർജ് ആണ്. അപ്പൊ ടിക്കറ്റിന് 50 രൂപയേ ഉള്ളൂ, പക്ഷെ ക്യാമറ അകത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 250 രൂപയാണ് എക്സ്ട്രാ ചാർജ്. അപ്പൊ നമ്മളിവിടെ നിന്ന് പേ ചെയ്തിട്ട് ഈ റെസിപ്റ്റ് നമ്മൾ കൊണ്ടുപോകണം കയ്യിൽ. അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് ദൂരം നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി നടക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ യാത്രയിൽ ഞാനും റൊമാനോ മാത്രമാണ് ഉള്ളത്. നിതിനും നമ്മുടെ അനസ്വറിനൊക്കെ വർക്കുണ്ട്. അപ്പൊ അവര് അവിടെ നിന്ന് വർക്ക് ചെയ്യണം. അപ്പൊ അവരുടെ ടൈമിൽ ഞങ്ങൾ കുറച്ചൊന്ന് ഫ്രീ ആയപ്പോൾ നമ്മളിങ്ങോട്ട് ഇറങ്ങി. നമ്മളിപ്പോൾ ഒന്ന് ഒഴിക്കുക, ഇവിടെ ഒരു നല്ലൊരു പള്ളിയുണ്ട് കേട്ടോ. നമ്മുടെ ഒരു പോർച്ചുഗീസ് മോഡലൊക്കെ ചെയ്തിട്ടുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അകത്തേക്ക് കയറി കാണാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ, അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്ത് നിന്ന് കാണാം. നല്ല രസമുള്ളൊരു വാൾ പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു പടമാണ് കേട്ടോ. ഇത് നമ്മുടെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പിക്ചറാണ്. ഉണ്ണിയേശു ജനിച്ച സമയത്ത് 3 രാജാക്കന്മാരെ സമ്മാനങ്ങളുമായിട്ട് ഉണ്ണിയേശുവിനെ കാണാൻ പോകുന്നതിൻ്റെ ആ ഒരു ചിത്രമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർട്ടിലേക്കുള്ള മെയിൻ എൻട്രൻസ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴി എല്ലാം നമ്മുടെ ചെങ്കല്ലുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. സൈഡും ഫുള്ളും എല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ ഗോവയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എവിടെ പോയാലും ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ ചെങ്കല്ല് കൊണ്ടുള്ള പരിപാടിയാണ് ഫുള്ള്. എങ്ങനെ ഉണ്ടോ നടന്നിട്ട്? നല്ല കയറ്റമല്ലേ. കുറച്ച് ദൂരം കയറിയപ്പോൾ തന്നെ ഞങ്ങളൊരു വഴിയായി കേട്ടോ നടന്നിട്ട്. നമ്മളീ കാണുന്ന ആൽമരമില്ലേ, ഇവനാളൊരു സംഭവം കേട്ടോ. നമ്മളിവിടെ ഇവിടുത്തെ ബോർഡിൽ ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഈ ആൽമരം നിൽക്കുന്ന സ്ഥലത്ത് നേരത്തെ ഉണ്ടായിരുന്നത് ഒരു തെങ്ങാണ്. അപ്പോൾ ഈ ആൽമരം ഈ തെങ്ങിനെ മുഴുവനായിട്ട് വളഞ്ഞ് അതിന് വിഴുങ്ങി. അതിനുശേഷം ഇത് ഇങ്ങനെ ഒരു ചരിവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അതിന് സ്വന്തമായിട്ട് നിൽക്കാനുള്ള ആ ഒരു ബലമില്ലാത്തതുകൊണ്ട് ഈ മരത്തിനെ ഇവർ വലിയ എലുമ്പ് വടങ്ങൾ കൊണ്ട് കെട്ടി ഇതിനെ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. അങ്ങനെ വെച്ചാൽ 2010 ആയതോടുകൂടി ഈ മരത്തിന് അതിന് സ്വന്തമായിട്ട് നിലനിൽക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം വന്നപ്പോൾ അവർ ആ സ്റ്റീൽ റോഡ്സൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചുറ്റും ഒരു കോൺക്രീറ്റ് കൊണ്ട് ഒരു വോള് കെട്ടി അവരതിനെ സ്ട്രോങ് ആക്കി നിർത്തിയിരിക്കുകയാണ്. ജയിലായ ഈ കോട്ട ശരിക്കും ഒരു കാലത്ത് അവർ ജയിലായിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ. അത് മാത്രമല്ല ഇതുണ്ടോ, ഇത് ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു ആർമറിയുണ്ട്. വലിക്കേ വലിക്കേ. ഹലോ, ഹായ്. ഞങ്ങൾ വീഡിയോ എടുക്കാൻ തന്നെ കുട്ടി ജസ്റ്റ് വന്ന് നോക്കിട്ട് വരാം. ഭയങ്കര വ്യൂ ആട്ടോ അതിൻ്റെ മുകളിൽ നിന്നും. ഭയങ്കര വ്യൂ എന്ന് പറഞ്ഞാൽ കിടിലം വ്യൂ ആണ്, നല്ല ഹൈറ്റിൽ നിന്ന് നമ്മളത് കാണാൻ. അതുപോലെ നമ്മൾ ഈ ഗൂഗിളിലൊക്കെ റെയ്സ് ഫോർട്ട് ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അതെ, ഈ സ്ഥലമാണ് താഴേക്കുള്ള ഈ ഒരു പടിക്കത്തും അത് ചെന്നിറങ്ങുന്ന ആ കോട്ടയുടെ ഒരു മുഖഭാഗത്തേക്കാണ്. അവിടെ നിന്ന് ഒരു ചെറിയൊരു വ്യൂ ഉണ്ട്.
ക്ലോസ് ആണോടാ? അയ്യോ ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കി വന്നായിരുന്നു, പക്ഷേ ഒരു രക്ഷയില്ല, ക്ലോസ്ഡ് ആയിരുന്നു. ഇതുവഴി നമ്മൾ തിരിച്ചു കയറുന്നത് ഇവരുടെ ചെറിയൊരു ആർട്ട് ഗാലറിയാണ്. ഓ ഇങ്ങനെയല്ലേ വർഷം വെച്ചിട്ടാണ്. ഈ വഴിയിലൂടെയാണ് നമ്മൾ എത്തുന്നത്. ഈ ഫോർട്ടിൻ്റെ ഒരു കോട്ടയാണ് കേട്ടോ, ഇതിൻ്റെ മുകളിൽ ഒരു ഗോപുരമുണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെയാണ് ഈ ക്യാനൻസ് അല്ലെങ്കിൽ പീരങ്കിയൊക്കെ അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന പീരങ്കികൾ ഓരോന്നും അവർ ഓരോ ദിശയിലേക്ക് തിരിച്ചു വെച്ചേക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കണ്ടിട്ട് ഇപ്പോൾ തിരിച്ചു പോകണം കേട്ടോ. നല്ല രസമുള്ളൊരു സ്ഥലമാണ് എന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് അങ്ങനെ ഒന്നുമില്ലെങ്കിലും നമ്മളതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വ്യൂ അതൊരു രക്ഷയില്ലല്ലേ. ആ കിട്ടുന്ന വ്യൂ ആണ് എന്ന് വെച്ചാൽ നമുക്ക് ഗോവയുടെ ഏകദേശം നല്ലൊരു ഭാഗം ഇങ്ങനെ ചുറ്റിനും കാണാം നമുക്ക്. അത് പോയിട്ട് ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 5 മണി വരെയാണ് ഉള്ളത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലോണം വെയിലടിക്കുന്ന സ്ഥലമാണ്. അതുപോലെ ഗോവയിലെ ആ ഒരു ചൂടുള്ള വെയിലിൽ നമ്മൾ ഉച്ച കഴിഞ്ഞ് ഇറങ്ങുന്നത് തന്നെയാണ് നല്ലത്. പള്ളി തുറന്നു തോന്നുന്നു. ആ നമുക്ക് ജസ്റ്റ് നോക്കാം. അങ്ങനെ ഞങ്ങൾ നടന്ന് തളന്ന് കേട്ടോ. അവസാനം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ അടുത്ത് കുറച്ച് കരിക്കുണ്ട്. പിന്നെ അത് പോയിട്ട് അവരൊരു ഫ്ലേവറിലുള്ള മോക്ടെയിൽ ഉണ്ടാക്കണുണ്ട്. അപ്പം നമുക്കതൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച സാധനം കേട്ടോ. ഇതാണ് മാംഗോ ലെമൺ മോക്ടെയിൽ. നല്ല ടേസ്റ്റ് ഉണ്ട്, ആ പല ഫ്ലേവറിലുണ്ട് കേട്ടോ. അതിനകത്ത് മാംഗോ ആ റൊമാനൊക്കെയുള്ള കരിക്കും വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് മാംഗോ മാത്രമല്ല, നമുക്ക് വേറെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. നമ്മൾ ഈ റെയ്സ് ഫോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് നല്ല രസമുള്ളൊരു ബീച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് അതിനെ നല്ല ഭംഗി കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. ഇതിൻ്റെ പേര് ക്വിൻ ഡെവേലിം എന്നാണ്. അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് എന്താണെന്ന് പോലും ആർക്കും മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കേട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ക്വിൻ ഡെവേലിം എന്ന് പറയുന്നൊരു ബീച്ചാണ്. പോർച്ചുഗീസ് നെയിമാണ്. അതെ, ഇവിടുത്തെ ബീച്ചുകളെല്ലാം ഈ പോർച്ചുഗീസ് നെയിമുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പേരുകളാണ് അധികവും. നിങ്ങൾ ഈ ബീച്ചിൽ കണ്ട ഈ മണൽ ഇങ്ങനെ ഉരുണ്ട് കിടക്കുന്ന അതൊരു പാറ്റേൺ പോലെയാണ്. ഇവിടെ ഫുള്ള് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അത് കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഇതാണ് ചെറിയ ഹോൾസും ഉണ്ട്. അപ്പോൾ ഞണ്ട് പോലെയുള്ള ഏതോ ജീവികൾ ഇതിനകത്തിരുന്ന് ഇത് തുറന്നെടുക്കുന്നതെന്നാണ് തോന്നുന്നത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ വെട്ടുകല്ല, അതുപോലത്തെ പാറകളാണ് ഇവിടെ ഫുള്ള്. ഇത് ശരിക്കും ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത് അല്ലേ. അത്യാവശ്യം നല്ല വീതിയുള്ളൊരു ബീച്ചാണ് കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ഇവിടെ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിലും രാത്രി ഉറപ്പായിട്ട് ഇത് വെള്ളം കയറുന്ന സ്ഥലമാണ്. കാരണം ഈ കാണുന്ന ഈ മതിലില്ലേ, അങ്ങേ അറ്റം വരെ തിര അടിച്ചതിൻ്റെ പാട് കാണാനുണ്ട്. വൈകുന്നേരം ആവുന്ന സമയത്ത് കടൽ കയറി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വരെ. ടേക്ക് കെയർ. ബൈ ബൈ.